ഹായ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5 മുട്ട ഇവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ലൈറ്റായിട്ടൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചതിന് ശേഷം 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഒരു ലൈറ്റായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയും ഈ സെയിം പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നീളത്തിൽ കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഞാനിതൊന്ന് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അത് 1 ടേബിൾ സ്പൂണോളം ഉണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാടങ്ങ് ഗോൾഡൻ കളറാകുമെന്നും വേണ്ട. നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് നല്ല വെന്തു നല്ല സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഇപ്പോൾ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനിയും മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി ആവശ്യത്തിന് വേണ്ടതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ചാറൊക്കെ ഒന്ന് കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ചാറെല്ലാം ഒന്ന് കുറുകി വരട്ടൊന്നും കൂടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. മസാലയൊക്കെ മുട്ട പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.